പ്രിയ സുഹൃത്തുക്കളെ, മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് രാജിവെച്ച് ഒഴിഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണല്ലോ. ഏതായാലും അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സമയത്ത് ചില കാര്യങ്ങൾ പരാമർശിച്ചില്ല എങ്കിൽ അതൊരു കൃത്യ വിലോപമായിരിക്കും എന്നതുകൊണ്ടാണ് ഈ സാഹസത്തിന് മുതിരുന്നത്. ആദ്യമേ തന്നെ ആദ്യം അദ്ദേഹം പരിചയപ്പെട്ട കാലം തൊട്ടുള്ള ചില കാര്യങ്ങളൊന്ന് പറയട്ടെ. അതായത്, ഇദ്ദേഹം മദ്യസമരാരിയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ അവിടെ എത്തിയിരുന്നില്ല. കോളേജ് പഠനം കഴിഞ്ഞ് എൻ്റെ ബാച്ചിൻ്റെ മൂന്നാമത്തെ വർഷത്തിൽ ഞാൻ ചേരുകയാണ്. ചെല്ലുന്ന വർഷം തന്നെ നേരെ മദ്യസമരാരിക്ക് പോയ ഒരു ബാച്ചിലാണ് ആലഞ്ചേരി പിതാവും വേറെ ഇന്ന് നാം അറിയുന്ന കോച്ചേരി പിതാവും, രണ്ട് വർഗീച്ചന്മാരാണ്. രണ്ടുപേരും പ്രശസ്തരായിരുന്നു, ഒരാൾ സാമൂഹിക പ്രവർത്തനത്തിൽ മറ്റൊരാൾ പഠനത്തിൽ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കേട്ടിരിക്കുന്ന പേര് ആലഞ്ചേരി, ആലഞ്ചേരി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എസ് പി കോളേജിൽ നിന്നുള്ള ബിരുദം നേടിയ ആളെന്ന നിലയിലാണ് അന്ന് ഞങ്ങൾക്ക് കേട്ടിരുന്നത്. ഞാനധികം കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സെമിനാരി കാലം പിന്നീട് ഇടയ്ക്ക് വെച്ച് അവിടെ ഇവിടെയൊക്കെ കാണുമായിരുന്നു. പക്ഷേ അന്നാണ് പഠന പൂർത്തീകരണത്തിന് അവസരത്തിലാണ് ആലുവ സെമിനാരിയിൽ ഉപരിപഠനത്തിൻ്റെ ഫാക്കൾട്ടി ഉണ്ടാവുകയും ആദ്യത്തെ എം ടി എച്ച് ബാച്ചിൽ ആലഞ്ചേരി അച്ഛൻ എന്ന അംഗമായിട്ട് ചേരുകയും രണ്ടു വർഷം പഠിച്ച് പൂർത്തിയാക്കി അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തപ്പോൾ ഞങ്ങളും വൈദികരായിട്ട് പുറത്തിറങ്ങി. ഒരു വിധത്തിൽ പറഞ്ഞ് ഞങ്ങൾ ഒരേ വർഷം തന്നെയാണ് അജപാലന രംഗത്തേക്ക് വരിക. അദ്ദേഹം കത്തീറ്റിൽ അസിസ്റ്റൻ്റ് വിഹാരിയാകുന്നു, ഞാൻ അതിരമ്പ അസിസ്റ്റൻ്റ് വിഹാരിയാകുന്നു. അങ്ങനെ അങ്ങ് പോകുന്ന അവസരത്തിലാണ് 1977 കാഞ്ഞിരപ്പള്ളി ഇരുവരെ ഉണ്ടാവുകയും വലിയ സമൂലമായ ഭരണമാറ്റം അതിരൂപതാ കേന്ദ്രത്തിൽ വരികയും ചെയ്തപ്പോൾ ആലഞ്ചേരി അച്ഛന് സന്ദേശകൻ ഡയറക്ടറായിട്ട് എത്തുകയും യൂറിപ്ലി വൊക്കേഷൻ മിഷനിലെ കെ എസ് എസിൽ തുടങ്ങിയ ഡയറക്ടറായിട്ട് ഞാനും എത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇടയായത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഏറ്റെടുത്ത അരിപ്പാട്ടൊന്നും അന്ന് പണമില്ലായിരുന്നു. ഞാൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്നോട് അനുകമ്പ തോന്നി. ഞാൻ പറഞ്ഞിച്ച് പണം ഉണ്ടാക്കാൻ ആ മാർഗം, അതിൻ്റെ മാർഗം നമുക്കൊരു അസിസി ആർട്സ് ക്ലബിന് നാടകം നടത്തിക്കളയാം, എന്നൊരു കളക്ഷൻ എടുക്കാം. അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് പ്ലാൻ ചെയ്തു. പരിപാടി ഓരോ ഭവനത്തിലും പോകണമല്ലോ. അപ്പം അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അറിയിച്ചൻ എന്നാണ് വിളിക്കുന്നത്. അറിയിച്ചൻ പറഞ്ഞ് ഞാൻ കത്തീഡ്രലിന്റെ ആളാണ്, ഞാനും കൂടി വരാം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വീടുകളിലൊക്കെ പോയ കാര്യം ഓർക്കാം. അപ്പം അതുപോലെ സഹപ്രവർത്തകരോട് കരുണയും അനുകമ്പയും കാണിക്കുന്ന ഒരു പ്രകൃതം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം എം ടി എച്ച് ബിരുദധാരി ആയതുകൊണ്ട് പി ഒ സിയിലേക്ക് അദ്ദേഹം പഠിക്കാൻ പോയി. ഞാൻ എൻ്റെ നിശ്ചയിച്ച കാലഘട്ടം കഴിയപ്പം പഠിക്കാൻ റോമിലേക്ക് പോയി. അദ്ദേഹം അവിടെ നിന്ന് പി ഒ സിയിൽ പാരീസിലേക്ക് പഠിക്കാൻ വരികയുണ്ടായി. അപ്പോൾ ആ ബിബ്ലിക്കൽ തിയോളജി പഠിക്കാൻ പോയി, എന്നോട് ബൈബിൾ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയ സാഹചര്യം വളരെ പഠനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്, ബൈബിൾ പഠനത്തിന് ഫ്രഞ്ച് ആവശ്യമാകിയാൽ ഞാൻ വർഗീച്ചനോട് പറഞ്ഞു, എനിക്ക് ചില ഫ്രഞ്ച് പഠിക്കാൻ സാഹചര്യം വേണമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ട് പോരെ. അദ്ദേഹം താമസിച്ചിരുന്നത് അന്ന് പാരീസിൽ മിസ്യോൺ എസ്ട്രാഞ്ച ഡെ പാരീസ് റുവേ ദുബാക്ക് എന്ന് പറയുന്ന സ്ഥലത്തായി. ഇവിടെ താമസിച്ചുകൊണ്ട് പഠിക്കാമെന്ന് പറഞ്ഞു. സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് അറേഞ്ച് ചെയ്തു തന്നു. ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് പാരീഷ് കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ പോയി ഫ്രഞ്ച് പഠിച്ച ഡിപ്ലോമ എടുക്കാനായിട്ട് ഇടയായതിൻ്റെ പിൻപിൽ പ്രേരക ശക്തി അന്ന് ആലഞ്ചേരി അച്ഛനായിരുന്നു എന്ന കാര്യം നന്ദി പറഞ്ഞ് ഞാൻ അനുസ്മരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തീസിസ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും മിക്കവാറും അദ്ദേഹം ബാപ്റ്റിസം ഓഫ് ജീസസ് ഇൻ ദി കോസ്പൽ ഓഫ് ലൂക്ക് എന്ന അദ്ദേഹത്തിൻ്റെ പ്രമേയമായിരുന്നു. അത് അന്ന് തന്നെ അദ്ദേഹം പൗരസ്ത്യ ചിന്താഗതിയിലൂടെ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന തീസിസായി. അപ്പോഴേക്കും മാജർ ആർച്ച് ബിഷപ്പ് പറയപ്പെടാതെ എറണാകുളത്തിന് പോവുകയും പൗരത്തിൽ ആർച്ച് ബിഷപ്പായിട്ട് വരികയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം തിരിച്ച് വന്ന ഉടൻ തന്നെ അറിയാതെ കംപ്ലീറ്റ് ചെയ്ത് പഠനം പൂർത്തിയായിട്ട് വന്ന ഉടനെ തന്നെ
ആർച്ച് ബിഷപ്പ് പവത്തിലിൻ്റെ സെക്രട്ടറി ആയിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ട് പിന്നീട് പി ഒ സിയുടെ ഡയറക്ടറായിട്ട് പോയി. ആ സമയത്ത് ഞാൻ തിരിച്ചെത്തി പഠനം കഴിഞ്ഞ് സന്നായ സംഘത്തിൻ്റെ ഡയറക്ടറായി. സത്യത്തിലെ വാസ്തവം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുള്ളത് ഈ പ്രസ്ഥാനങ്ങൾ രണ്ടും ഒരുപോലെ ഞങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എന്നതുകൊണ്ടാണ്. ആ സമയത്ത് അദ്ദേഹം വികാരി ജനറലായിട്ട് വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷകരമായി അദ്ദേഹം വി ജിയും ഞാൻ സന്ദേശം ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. വാസ്തവത്തിൽ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത കാലഘട്ടമായിരുന്നു എന്നാണെങ്കിൽ പറയാം. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾ വി ജി ആയിരിക്കുക എന്ന് പറയുന്നത് അതിലൂടെയ്ക്ക് അതൊരു മഹത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കൊട്ടാരത്തിൻ്റെ അച്ഛനെ വി ജി ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ആണ് അദ്ദേഹം മെത്താൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ദൈവവിളി മാറിപ്പോവുകയാണ്. വാസ്തവത്തിൽ അതൊരു കുറേ ക്ലേശകരമായ കഠിനമായ വേദനയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വിളിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ വളരെ സന്തോഷകരമായ കാലഘട്ടത്തിൽ കടന്നു. ഇന്നും അതുപോലെ തന്നെ ആ വലിയ വേദനയും ദുഃഖവും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനുള്ള മനഃശക്തി അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാവണം അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിയായ ഭാരമേറിയ കുരിശ് അദ്ദേഹത്തിൻ്റെ തോളിൽ വെച്ചു കൊടുത്തത്. അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് വളർന്നു വന്ന 10 വർഷത്തെ അവിടുത്തെ പ്രവർത്തന ശേഷം എലക്ട് ചെയ്യപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പായി. ഇതാണ് ആ കാലഘട്ടത്തിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങ് ആ കാലഘട്ടത്തിൽ കടന്നുപോയ ഒരു സെരീനായിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെയൊരു ഒരു അച്ഛനായിരുന്നു ആലഞ്ചേരി എന്ന് പറയുന്ന ആൾ. പണമാണ് കൈകൊണ്ട് തുറയുകയില്ല, ചെക്ക് ഒപ്പിടുകയില്ല, അദ്ദേഹത്തിന് 10 പൈസ കൈകൊണ്ട് തുറന്ന ഒരു സ്വഭാവമേ ഇല്ല. ആ കാര്യം മനസ്സിലിരിപ്പുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ആരോപണമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഉള്ളിൽ വിഷമം തോന്നുന്ന ഒരു കാര്യം ഇതാണ്. വളരെ സത്യസന്ധത നീതിബോധത്തോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തി അദ്ദേഹം. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് മേജർ ആച്ചുരുപ്പായ 11 വർഷത്തോളം സഭയെ നയിച്ചു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ കാണുന്നത് അദ്ദേഹം, ഞാൻ പിന്നീട് ദീപികയുടെ പത്രം അല്ലെങ്കിൽ MD ആയപ്പം അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും പിന്നീട് ഒരുപാട് അടുത്ത് ഇടപെടുകയും ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ താല്പര്യമുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു: ഒന്ന് ദീപിക, രണ്ടാമത്തെ കത്തോലിക്ക കോൺഗ്രസ്. സമുദായത്തിൻ്റെ ക്രോഡീകരണം രൂപീകരണമാണ് പിൻപിൽ കടന്നിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യബോധം. അദ്ദേഹം അത്ര നേട്ടം എന്ന് പറയുമെങ്കിൽ നാഷണൽ ജൂറിസ്ഡിക്ഷൻ സഭയ്ക്ക് നേടിത്തന്നു എന്ന ഒരു കാര്യമാണ്. നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഹിസ്റ്ററി ഉണ്ട്, നമുക്കറിയാവുന്ന ഒരു ചരിത്രം. ചരിത്രം അറിയാവുന്നവർക്ക് അത് നേടിത്തന്നതിലുള്ള സന്തോഷം മനസ്സിലാകുകയുള്ളു. അതായത് അത് നമ്മുടെ സഭ മറ്റൊരു സഭയ്ക്ക് അധീനപ്പെട്ട് കിടന്നിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. 1935 തൊട്ട് അത് റിസ്റ്റോർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വത്തിക്കാൻ നടപടി എടുത്തു. 1935 തൊട്ട് തന്നെ അങ്ങനെ ഭഗവതി പിതാവൊക്കെ ശിശുവായിരിക്കുന്ന കാലഘട്ടം തന്നെ തന്നെ ഈ നടപടിക്രമങ്ങളെ, ഈ സഭയെ റിസ്റ്റോർ ചെയ്യാനും അതിൻ്റെ ആരാധകം റിസ്റ്റോർ ചെയ്യാനും അതിൻ്റെ ദൈവശാസ്ത്രവും അതിൻ്റെ ആധ്യാത്മിക റിസ്റ്റോർ ചെയ്യാനും നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള 4 കാര്യങ്ങൾ വാസ്തവത്തിൽ പറയാനുള്ളത്. സഭയുടെ റിസ്റ്റോറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്. സ്വതന്ത്രമായിട്ട് സഭയെ ഓട്ടോണമസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള അതിൻ്റെ സ്വാതന്ത്ര്യം അത് നേടിത്തന്നു. അതാണ് അതിൻ്റെ പൂർണ്ണതയിൽ ആലഞ്ചേരി പിതാവിൻ്റെ കാലത്ത് ചിന്തകളും ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നെങ്കിലും അതിനൊക്കെ നന്നായിത്വം വഹിച്ച് ധാരാളം ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. കൂടപ്പുഴച്ചനെ പോലെ അല്ലെങ്കിൽ സ്രീൽമാ ബസേലീസിനെ പോലെയുള്ള ഭഗവതി പിതാവിനെ പോലെ വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ അതിനെ പിമ്പിൽ ചരടുപിടിക്കുകയും പശ്ചാത്തലം ഒരുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ മറ്റൊരു സഭയിൽ നിന്നുണ്ടാവുകയും 1 ബിഷപ്പ് 1 ടെറിസ്റ്ററി 1 ജൂറിസ്ഡിക്ഷൻ എന്ന നിലപാട് അവരെ സ്ട്രോങ് ആയിട്ട് പിടിക്കുകയും കേരളത്തിന് പുറത്തേക്ക് യാതൊരു കാരണവശാലും ഇങ്ങനെ സുറിയാനും സഭയ്ക്ക് രൂപ നൽകില്ല എന്നൊരു നിലപാടുണ്ടാവുകയും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ജോൺ ബോസ്കൻ മാപ്പാപ്പ 1986 ബയാറ്റിഫിക്കേഷൻ അൽഫോൻസാമ്മ ബയാറ്റിഫിക്കേഷൻ ഒന്നിച്ച് തിരിച്ചുപോയി. പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ബിഷപ്പിനെയും വിളിച്ച് പറഞ്ഞു, ഞാൻ ഗോയിങ് ടു ടേക്ക് എ ഡിസിഷൻ, ഐ ഹോപ്പ് യു വിൽ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് ചെന്ന് അദ്ദേഹം കല്യാൺ ഡയസിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യും. അതിലൂടെ ആ പിടിച്ച് അവർ മുറുകെ പിടിച്ചിരുന്ന 1 ബിഷപ്പ് 1 ജൂറിസ്ഡിക്ഷൻ 1 ടെറിട്ടറി എന്നുള്ള പ്രിൻസിപ്പൾ പൊട്ടിപ്പോവുകയും സഭയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി തുറക്കുകയും ചെയ്തു. 1975 പിൻപിലെ പശ്ചാത്തലം 1977 അടിയറപ്പിതാവിനെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ആയിരിക്കുമ്പോഴാണ് അപ്പസ്തോലിക് വിസിറ്റേറ്റർ എന്ന നിലയിൽ നിയമനം നടത്തി. കേരളത്തിന് പുറത്തുള്ള സിറോമത സഭ അങ്ങനെ അന്വേഷിക്കാൻ അദ്ദേഹം പോയി. വലിയ കഷ്ടപ്പെട്ട യാത്ര മദ്രാസിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പോയി. അതിൻ്റെ പിൻബലമൊക്കെ കൊടുത്തിരുന്ന എൻ്റെ സെക്രട്ടറിയുടെ വർക്ക് നടന്നത് ഡോക്ടർ സേവിയർ കൂടപ്പഴയാണ്. പ്രായമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചില സേവനങ്ങൾ ഒരിക്കലും മറക്കാവുന്നതല്ല. വലിയൊരു സെക്രട്ടറിയേറ്റ് തന്നെ സെമിനാറിൽ അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്തു. 1980 റിപ്പോർട്ട് സമർപ്പിച്ചു. 85 എക്സ്ട്രാ ഓണേ സിനഡിൽ അപ്പോഴേക്കും പൗത്ര പിതാവ് ആർച്ച് ബിഷപ്പായിരുന്നു. ആ ഘട്ടത്തിൽ പിതാവിൻ്റെ ലത്തീനിലുള്ള പ്രസംഗം എല്ലാവരും ശ്രദ്ധിച്ചു. പഴയ പിതാവ് വളരെ പ്രഗത്ഭനാണ് ലാറ്റിൻ ഭാഷയിൽ. അദ്ദേഹം ലാറ്റിൻ ഭാഷ പ്രയോഗിച്ച ലോകത്തിലെല്ലാം മാതാമാരും മനസ്സിലാക്കും. മാപ്പാപ്പ
കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറഞ്ഞതെന്നാണ്? അതായത് ഞാൻ 1980 റിപ്പോർട്ട് സമർപ്പിച്ച് മറുപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ, അന്ന് അത്താഴത്തിൽ ഞാൻ സിറമണ ബിഷപ്പിനെ വിളിച്ചപ്പം തമാശയായിട്ട് പാപ്പ പറയുണ്ടായി, ആർച്ച് ബിഷപ്പ് പടിയേറ യു ക്രിട്ടിസൈസ് മീ ഓൾസോ എന്ന് തമാശയായിട്ട് പറയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശരിക്കും കൊണ്ടു, അതുകൊണ്ട് ഈ സഭയെ റിസ്റ്റോർ ചെയ്യാൻ മറുപടിക്കണം അദ്ദേഹം നീങ്ങിയായി. അങ്ങനെയാണ് 86 വന്നപ്പോൾ ബിയാറ്റിഫിക്കേഷനോട് ചേർന്ന് അദ്ദേഹം ആരാധനക്രമം കൂടി പുനരുദ്ധരിക്കാനായിട്ട് ഇടയായി. അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്യുക അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആരാധനക്രമത്തിൻ്റെ ചർച്ചകൾ ഒരുപാട് നടന്ന് അതിനകത്ത് പ്രവർത്തിപ്പിക്കാൻ നേതൃത്വത്തിൽ ഒരുപാട് സ്കോളേഴ്സ് വർക്കൗട്ട് ചെയ്തു, അതിന് പുതിയ ടെക്സ്റ്റ് ഉണ്ടാക്കി, ആ ടെക്സ്റ്റ് അദ്ദേഹം കൊണ്ട് സമർപ്പിച്ച് തിരിച്ചു പോകുന്ന വഴി അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന വഴിയാണ് തിരിച്ച് വിളിച്ച ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ആക്കി മാറ്റുന്നത്. അതൊക്കെ അന്നത്തെ ചരിത്രമാണ്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കല്യാണ ഡയസിസ് ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളാണ്, അതായത് ഈ തത്വങ്ങൾ പ്രയോഗത്തിൽ അത് ഓപ്പണായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് പിന്നെ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? ആ എക്സിക്യൂഷനാണ് ആലഞ്ചേരി പിതാവിൻ്റെ മെരിറ്റ് എന്ന് പറയും. അതായത് നല്ല ഡയലോഗിക്കൽ മൈൻഡുള്ള ആളിന് മാത്രമേ എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. വ്യത്യസ്തമായ നിലപാടെടുത്തിരിക്കുന്ന സഭാ തലവന്മാരുമായിട്ട് ഡയലോഗ് നടത്തിയെങ്കിൽ മാത്രമേ, അതിന് വളരെ മിടുക്കനായിരുന്നു ആലഞ്ചേരി പിതാവ്. അത് അങ്ങനെ പോയി ആ ഡയലോഗ് നടത്തിയിട്ടാണ് ഡൽഹിയിലെ ഹരീദാബാദ് രൂപത ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ചിക്കാഗോയിലെ ആർട്ട് ഡയസിസ് ഉണ്ടാകുന്നു അമേരിക്കയിൽ, അതുപോലെ തന്നെ കർണാടക അല്ല കാനഡയിലുണ്ടാകുന്നു, മെൽബൺ ഓസ്ട്രേലിയയിലുണ്ടാകുന്നു. ഇതിനൊക്കെ ഉപരിയായിട്ട് അവസാനം ഷംഷാബാദ് എന്ന് പറഞ്ഞ രൂപതയോടുകൂടി ഇതാണ് 24 സ്റ്റേറ്റ് ഉൾപ്പെടെ നാഷണൽ ജൂറിസ്ഡിക്ഷന് കരകരമായി. അങ്ങനെ വാസ്തവത്തിൽ അത് അതിശക്തമായ രീതിയിൽ ലീഡ് ചെയ്ത് പോകുമ്പോൾ അതാർക്കും അത്ര എളുപ്പത്തിൽ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഭംഗിയായിട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അടുത്ത അദ്ദേഹത്തിൻ്റെ നോട്ട്, ഗൾഫിൽ നമ്മുടെ പിള്ളേർ ഒരുപാട് പേരുണ്ട്, അവരെല്ലാം പോകുന്നത് ഈ മറ്റൊരു സഭയുടെ കുർബാനക്രമത്തിലൊക്കെയാണ്. അവിടെ ഒരു രൂപത രൂപീകരിച്ച് കിട്ടുമെന്നുള്ള ചർച്ച അത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇപ്പം യാത്ര, ഒരുപാട് യാത്ര വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി. ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ആ കാര്യത്തിന് പോകാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഭൂമി വിഭാഗത്തിൻ്റെ ഒപ്പുകളെല്ലാം ഏൽക്കണം തന്നെ അന്നത്തെ പൊക്കുകയുടെ എല്ലാം വിവാഹം വരുമ്പം താമസിക്കണം എല്ലാം ഒപ്പിട്ടാൽ എന്താ ഉടനെ തന്നെ കസേരയിൽ നിന്ന് നോക്കാതെ എല്ലാം ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ അദ്ദേഹം വെറ്റിലായ ഒരു സംഗതി ഒപ്പിട്ട് കൊടുത്തിട്ട് അദ്ദേഹം പോയി. പോയി കഴിഞ്ഞിട്ട് ആ ചർച്ചകൾ അതിൽ നീണ്ടുപോലും കരന്നിടത്തേക്ക് ഇവിടെ പ്രശ്നങ്ങളായി തീർന്നു. അങ്ങനെ ഇരിക്കുകയാണ് 1999 തീരുമാനിച്ചതാണ് ഈ ആരാധനക്രമത്തിൻ്റെ നിലപാടെന്ന് പറയും. അല്ലാതെ അദ്ദേഹം കണ്ടുപിടിച്ചു, അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹത്തിന് സിനിമ തീരുമാനിച്ചു അല്ല. 1999 തീരുമാനിച്ചതാണ് അദ്ദേഹം നടപ്പാക്കിയത്. നടപ്പാക്കി കഴിഞ്ഞുള്ള വിഷമതകളാണ് അത് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടൊന്നും അദ്ദേഹം തളർന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയം അറിയാവുന്ന ആളുകളെന്ന നിലയിൽ വാസ്തവത്തിൽ വേദന മുറ്റിയ നിമിഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അതൊക്കെ പിന്നീട് എപ്പോഴും അദ്ദേഹം പറയാം, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ആരുമൊന്നും വിമർശിച്ചിട്ടില്ല. അത് പൗത്ര പിതാവെന്ന് പഠിച്ച ഒരു പാഠമാണ്. ഒരിക്കൽ പൗത്ര പിതാവിനെതിരായിട്ട് പൈരോഹിത്യത്തിൽപ്പെട്ട ആളുകൾ തന്നെ ലീഫ്ലെറ്റ് അടിച്ച് പബ്ലിഷ് ചെയ്തപ്പോൾ മറ്റച്ചന്മാർ കൂടെ പറഞ്ഞ് പിതാവ് ഇത് നടപടി എടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിതാവ് എന്നെയല്ലേ വിമർശിച്ചേ, എന്നെയല്ലേ ക്രിറ്റിസൈസ് ചെയ്തേ, എന്നെ ക്രിറ്റിസൈസ് ചെയ്താൽ ഞാൻ ഒരു നടപടി എടുക്കില്ല. ഈ നിലപാട് അവിടെ നിന്ന് പഠിച്ചത് ആലഞ്ചേരി പിതാവ്. അദ്ദേഹത്തെ എന്താര് ക്രോശിച്ചാലും ശരി, പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് നടപടി എടുത്തതിന് കാര്യങ്ങൾ ശരിയായനെന്ന്, പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഭഗവതി പിതാവിൻ്റെ പാഠം അതുകൊണ്ട് മുഴുവൻ ക്ഷമിച്ച് 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 വിടുക. അതിൻ്റെ ഫലം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള അദ്ദേഹം ഇടപെടുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. സഭയുടെ പുനരുദ്ധാരണം ശ്രമകരമായ വേദനാകരമായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് നൂറ്റാണ്ടുകളൊന്നും പരിശീലിച്ച് വന്ന ഒരു കാര്യമുണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ നൂറ്റാണ്ടുകളുടെ ലത്തീൻ സഭയുടെ ആരാധനക്രമത്തിൽ രീതികൾ പരിശീലിച്ച് വന്നു. ആ പരിശീലനം വന്നു വിടുതൽ പ്രാപിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യത്തിന് അതിന് ആഴമായ ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടത് അത് പഠനം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പൗരസ്ത്യ സഭയെന്ന് പറയുമ്പോൾ അതിൻ്റെ ആരാധനക്രമത്തിന് വ്യത്യാസമുണ്ട്. അത് സ്വാഭാവികമായിരിക്കും അതിൻ്റെ ദൈവശാസ്ത്രത്തിന് വ്യത്യാസം എന്ന് പറയുമ്പോൾ രക്ഷയുടെ രഹസ്യം ഒന്ന് തന്നെ. രക്ഷരഹസ്യം ഒന്നാണെങ്കിൽ തന്നെ സുവിശേഷം എഴുതി ഇപ്പം 4 സുവിശേഷം ഉണ്ടായില്ലേ? ഈ 4 സുവിശേഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം 4 കമ്മ്യൂണിറ്റിക്ക് വേണ്ടി 4 കോണ്ടെക്സ്റ്റും 4 സാഹചര്യത്തെയും 4 വിധത്തിൽ എഴുതേണ്ടതായി മാറ്റർ ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു കുർബാന പോലെ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സഭയിൽ 21 ആരാധനക്രമങ്ങളുണ്ട്, 21 വ്യക്തിസഭകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് സാർവത്രിക സഭയായിരിക്കും തീർന്നത്. യൂണിവേഴ്സിറ്റി ചർച്ച ആണെന്ന് അങ്ങനെയാണ് അല്ല, എല്ലാം കൂടി കൂട്ടി അമാൽഗമേറ്റ് ചെയ്ത് ഒറ്റ റീറ്റ് മതിയെന്ന് പറയുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? തെറ്റാണ്. അത് യൂണിറ്റി ഇൻ മൾട്ടിപ്ലിസിറ്റി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള തത്വം എന്ന് പറയും. അപ്പോൾ ആ കാര്യം നടപ്പാക്കി കിട്ടണമെന്ന് എളുപ്പമുള്ള കാര്യമില്ല. കുറേ ഏറെ നൂറ്റാണ്ടുകളിലേക്ക്
പരിശീലിക്കപ്പെട്ട ഒരു ജനത്തെ തിരിച്ചു തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കണം. ആ പരിശീലനം കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടു. നാലടിസ്ഥാനങ്ങൾ: ഒന്ന്, അതിൻ്റെ സഭയാകുന്നതിൻ്റെ ജൂറിസ്ഡിക്ഷൻ അത് കൃത്യമായിട്ട് സഭയുടെ സ്വന്തമായിരിക്കണം. അത് നമുക്കുണ്ടായി, അതാണ് സിനഡ് എന്ന് പറയും. അതാണ് സ്വന്തമായിട്ടുണ്ടായി. തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയും കഴിവും അതിനുള്ള അനുവാദവും സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ടായി. പിന്നീടുണ്ടായിരിക്കേണ്ടത് അതിൻ്റെതായ ആരാധനക്രമമാണ്. അതിൻ്റെ ക്രമമൊത്തമായ രീതിയിൽ പോകേണ്ടതാണ്. സഭയിൽ വ്യത്യസ്തം ആരാധനക്രമം. അതുകൊണ്ട് പാപ്പ ചെല്ലുന്ന കുർബാന പാപ്പ ചെല്ലുന്ന ചെല്ലിയെ പോലെ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് മറ്റൊരു റീറ്റിൻ്റെ കുർബാന അദ്ദേഹം ചെല്ലുന്നത്. അത് അതിൻ്റെതായ ആരാധനക്രമത്തിൻ്റെ രീതിയും ദൈവശാസ്ത്രവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അത് അങ്ങനെയായിരിക്കുന്നത്. നമ്മുടേത് അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ പൗരസ്ത്യ ആരാധനക്രമത്തിന് പ്രത്യേകത അത് മറ്റൊന്നാണ്. അപ്പം അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു ദൈവശാസ്ത്ര ചിന്തയുണ്ട്. ഇവിടെ ദൈവശാസ്ത്രത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് റിസറക്ഷൻ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്. അതിനനുസരിച്ച് വളരേണ്ടതാണ്. വളരാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. വളർത്തിയെടുക്കേണ്ടതാണ്. അതിനനുസരിച്ച് ജീവിത ശൈലിയുണ്ട്. ആ ശൈലിയാണ് നമ്മൾ യാമപ്രാർത്ഥനയെ കേന്ദ്രീകരിച്ച ആധ്യാത്മിക ശൈലി എന്ന് പറയും. അത് സാവധാനത്തിലൊക്കെ ഇതൊക്കെ കാരണം നൂറ്റാണ്ടുകളിലൂടെ മറ്റൊന്നിന് വിധേയമായപ്പെട്ടപ്പോൾ നമ്മൾ വണക്കമാസം നടത്തി കഴിഞ്ഞുകൂടി പൊക്കോലൻ പോയും അതല്ലേയുള്ളത്. വണക്കമാസം നടത്തിക്കൊണ്ട് കാലഘട്ടങ്ങളിലൂടെ പോയപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ പോയപ്പം അത് വേണ്ടെന്ന് പറഞ്ഞാൽ അതിയായി നമുക്കുണ്ടായിരുന്നു. ഇംഗ്ലീഷ് പഠിക്കാൻ പോയിട്ട് അത് വേണ്ട എന്ന് പറയുന്ന തടസ്സപ്പെടുത്തുന്ന ഫലമായിട്ട് സഭ വിട്ടുപോയവർ ഒരുപാട് പേരുണ്ട് ഈ കോട്ടയത്ത്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഇന്ന് സീമസ് കോളേജ് ഇംഗ്ലീഷ് പഠിക്കാൻ പോയാൽ അന്നത്തെ കാലത്ത് 600 കുടുംബങ്ങളോളം ഇംഗ്ലീഷ് പഠിക്കാൻ ഞങ്ങൾ പഠിച്ച പറ്റുമെന്ന് പറഞ്ഞ് പോയവരാണ് വീണ്ടും അവർ ചെന്ന CSI സഭയിൽ ചേരാനിടയായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചരിത്രങ്ങളൊക്കെ സഭയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരുപക്ഷെ അത്ര എളുപ്പമൊന്നും ഉണ്ടായെങ്കിൽ വരില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തോ വളർന്നു എന്നൊരു സഭയ്ക്ക് ഇത്രയും എത്തിയല്ലോ, അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. അവിടെ ആരാധനക്രമത്തിന് കാര്യമായാലും 35 രൂപ 34 രൂപ നടപ്പാക്കിയല്ലോ. പിന്നെ സാവധാനത്ത് മറ്റു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് വരുമ്പോഴൊക്കെ ശരിയായിക്കോളും. ആരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിനകത്ത് വരുന്ന വീഴ്ചകളൊക്കെ തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിലേക്ക് ഒരു യൂണിറ്റിയിലേക്ക് ഒരു ഐക്യത്തിലേക്ക് സന്തോഷത്തിലേക്ക് മാപ്പാപ്പാൻ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു നിലപാടിലേക്ക് വരാനായും കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും. പിന്നീട് എനിക്ക് അത്തരത്തിന് അടുത്ത് ഇടപെടാനായിട്ട് ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ദീപികയെ ഒരിക്കൽ അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ദീപികയുടെ ചുമതല അച്ഛൻ ഏറ്റെടുക്കണം. ഒരു ധ്യാനാവസരത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു, പിതാവേ അത് വേണോ? അത് അല്ല, അത് ഇങ്ങോട്ട് വരെ വാ. ഞാൻ ചേർന്നപ്പോൾ പിതാക്കന്മാരെ സജ്ജമായിട്ടിരിക്കുക കാക്കനായിട്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് എന്നോട് പറഞ്ഞു, ദീപികയെ 15 മുതൽ മാണി അച്ഛനെ ഏറ്റെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞപ്പോൾ നമ്പരാൻ സഹായിക്കുന്നു. ഞാൻ ഏറ്റെടുത്തു. ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് പിന്നീട് അങ്ങയുടെ ഗൈഡൻസിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് പുതിയ പ്രസിഡൻ്റാകാനും പുതിയ സ്ഥലം വാങ്ങിക്കാനൊക്കെ ഇടയായി. ഞാൻ ആലഞ്ചേരി പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് വരുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ശക്തമായിട്ട് ഉടക്കിയിട്ടുണ്ട്, നേരിട്ട് ശക്തമായിട്ട് ഉടക്കി. പ്രത്യേകിച്ച് ഈ പ്രസ് മേടിക്കുന്ന കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ സ്വാധീനിച്ച ആളുകൾ ഇവിടെ നിന്നും പ്രസ് വേണ്ടെന്നുള്ള നിലപാടെടുത്തു. അതേപോലെ പഴയ പ്രസ് കൊണ്ട് ഇരുന്നിരുന്നെങ്കിൽ പണ്ട് ദീപിയെ പൂട്ടിപ്പോയേനേയും. അതെനിക്കറിയാമായിരുന്നുകൊണ്ട് പുതിയ പ്രസ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് മെത്രാ സംഘത്തിൻ്റെ ആയത് അതിൻ്റെ സൂപ്പർ കമ്മിറ്റിയുടെ പെർമിഷൻ വേണമല്ലോ. ചെന്നിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ കാക്കനായിട്ട് പോകേണ്ടതായിട്ട് വന്നു പോയി വന്നു ഞാനും ചീഫ് മിനിസ്റ്ററോടും കൂടി. അപ്പോൾ ഒന്നും സമ്മതിക്കത്തില്ല. അവസാനം വന്നു കഴിഞ്ഞപ്പം ആർച്ച് ബിഷപ്പും കൂടെ അടുത്തിരിക്കുന്ന വേളയിൽ അതിശക്തമായിട്ട് പ്രതികരിച്ചു മേജർ ആർച്ച് ബിഷപ്പിനെതിരായി, ഇഫ് യു ആർ നോ ലൈക്ക് ടൈ പ്ലീസ് ഫൈൻഡ് ഔട്ട് അനദർ പേഴ്സൺ ഫോർ ദിസ് വർക്ക് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് എണീക്കേണ്ടതായിട്ട് തോന്നും. എണീറ്റ് പറഞ്ഞ് എന്നെ കൊണ്ട് ഈ പഴയ പ്രസം കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് ഇൻ ഔട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടെ കിടന്നു ആപ്പിനെ അറിയാൻ പറഞ്ഞു നന്നായിട്ട് അറിയാവുന്നത് ഉടൻ തന്നെ അദ്ദേഹം മനസ്സ് മാറി എല്ലാവരും പറയും ശരി അച്ഛൻ പറയുന്നതോടെ നമുക്ക് കേട്ടുകളയാം നമുക്ക് മേടിച്ചു കളയാം. അങ്ങനെയാണ് അനുവാദം വരികയും പിന്നീട് ആ പ്രസ് ഉണ്ടാകുകയും പിന്നീട് അതിന് സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവസാനം നമുക്ക് വടവാസമ്പനിയുടെ സമീപം 1.5 ഏക്കർ സ്ഥലം കിട്ടിയ ഭംഗിയായിട്ടതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാനിടയായിട്ടുള്ളതാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പേഴ്സണൽ ഇൻട്രസ്റ്റാണ് ദീപിയുടെ. കാര്യം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ് ദീപി എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സഭയാണ്. സഭ ഒരു സമുദായം എന്ന നിലയിൽ ഒന്നിച്ചു വരണം. അതിന് ഏറ്റവും വലിയ ഒരു ജിഹ്വ എന്ന് പറയുന്ന ഓർഗൻ എന്ന് പറയുന്ന ദീപികയാണ്. അത് ദീപിയെ പറയാം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ രൂപതയിൽ എല്ലാ ഫ്രണ്ടാളുകളും കൺവെൻഷൻ നടത്തി ഞാനും കൂടെ പോയി 1000 ആളുകൾ പങ്കെടുത്തതാണ്. ആര് കാണാതെ ഏതാണ്ട് 26,000 കോപ്പികൾ അവിടെ ഉണ്ടായി. പക്ഷേ അത് പ്രത്യേക ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ അവരെല്ലാം ട്രിബിളായി തിരിഞ്ഞ് ഒക്കെ പോവുകയും പിന്നീട് കോപ്പികൾ കുറേയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു സാഹചര്യമാണ് ഉണ്ടായി. അത് പിന്നീടൊക്കെ കാലഘട്ടം തിരിഞ്ഞു പറഞ്ഞ് വരുമ്പോഴൊക്കെ മനസ്സിലായിക്കോളും. അതെനിക്ക് തോന്നുന്നത് പിതാവിൻ്റെ രാജി അതിനൊക്കെ സഹായകമാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെയായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിനുള്ള താല്പര്യം. വളരെയധികം താല്പര്യത്തോടെ ആദ്യ കാലഘട്ടങ്ങളെല്ലാം നീങ്ങി പിന്നീട് അദ്ദേഹത്തിനെതിരെ കുറേ വിമർശനം ഉണ്ടായപ്പോൾ ഇപ്പോൾ ലോക്കിയിലേക്ക് ആക്കി മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ശരി, അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു നിലപാടിലൂടെ കടന്നു വന്ന ഒരു പിതാവ്. 11 വർഷക്കാലത്തേക്ക് വേ
വേദനയുടെ തീച്ചുളയിൽ തന്നെയായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ അത് പിടിച്ചു നിന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതെന്ന തമ്പുരാന്റെ കൃപ എന്ന രീതിയിലേക്ക് വിനയത്തോടുകൂടി അതിനെ കാണാനും ദൈവത്തിന് വിട്ടുകൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല ആൾക്കാരും പറയുമായിരുന്നു, നേരത്തെ തന്നെ ചില ചാനലുകൾ പറയുമായിരുന്നു, ആലഞ്ചേരി എന്ന രാജിവെച്ച പ്രശ്നം തീരുവാണ്. എത്ര പണ്ടേ 1919 തന്നെ രാജി സമർപ്പിച്ചതായിരുന്നു. അത് പിന്നീട് രാജി തിരിച്ച് സെനറിലേക്ക് വിടുകയും സെനറിൽ ചർച്ച ചെയ്ത് പറ്റില്ല എന്ന് പറയും, ഞാൻ ഫലമായിട്ട് വീണ്ടും നീണ്ടുപോയത്. പിന്നെ 2021 വീണ്ടും രാജി സമർപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് മാറി നിന്നാൽ കുറേ കൂടി മെച്ചപ്പെടുമെന്നാണ് ബോധ്യം. എല്ലാവരെക്കാരും കൂടി അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനം അല്ലെ, ഇത് സഭാതലവനെയൊക്കെ രാജിവെപ്പിക്കാൻ പറയാൻ ആർക്കും അറിയാറുമില്ല. കാരണം അതായത് മാർപ്പാപ്പ പ്രതിനിധാനം ചെയ്യുന്ന എത്തിയത് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ഡിഗ്നിറ്റി ഉള്ള സഭയാണ് സിറിയൻ സഭ. അതിന് തലവൻ എന്ന് പറയുന്ന ആൾ മരണം വരെയും തുടരുന്നതാണ് പാത്രത്തിൽ തലങ്ങി വേണം ആശ്വാസം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്തെന്ന് മാത്രമേ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം റെസിഗ്നേഷൻ കൊടുത്തതുകൊണ്ട് മാത്രമാണ് അത് അംഗീകരിച്ചത്. അല്ലാതെ അദ്ദേഹത്തെ റിസൈൻ ചെയ്യാൻ പറയാമെന്നും ആർക്കും അറിയാറൊന്നുമില്ല. ആ കാര്യം കൂടി നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട് സിനഡിൻ്റെയും എത്താമാരുടെയും ഒക്കെ കാരണങ്ങൾക്ക് അനുസരിച്ച് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. അതിന് വിപരീതമായിട്ട് എന്തോ അതാണ്ട് ശിഷ്ണ മറുപടി എടുത്ത പോലെയൊക്കെയാണ് ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യും. ആൾക്കാർ ഒരു തൃപ്തി അവർക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ ഈ പറയുന്നതിലൂടെ. പക്ഷെ സത്യം അങ്ങനെയല്ല എന്ന് കാര്യം നമ്മളെ ഗ്രഹിച്ചിരിക്കുകയും ഇതൊരു നല്ല അവസരമായി ദൈവം തമ്പുരാൻ കൃപ തോന്നി ഇതൊക്കെ ഭംഗിയായിട്ട് മറ്റുള്ളവർക്ക് കൂടുതൽ ബോധ്യമുണ്ടാകത്തക്ക രീതിയിലേക്ക് കാര്യം പോകുന്ന ഇടയാക്കിയിട്ടുണ്ട്. ആ വിധത്തിൽ ആലഞ്ചേരി പിതാവിനെ എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സേവനം വഴിയായിട്ട് ആ ചടുലതയുടെ ഫലമായിട്ട് നമുക്ക് ഒരു ഗ്ലോബൽ ചർച്ചയായിട്ട് സഭ മാറി എന്ന സത്യം ചരിത്രത്തെ രേഖപ്പെടുത്തും. ഒരു സംശയമൊന്നുമില്ല, സഭയുടെ സുവർണകാലമായിട്ട് തന്നെ രേഖപ്പെടുത്തും. അല്ല, ഒരു രൂപതയോ നിർമ്മിച്ചുകൊണ്ടാണെന്ന് വിചാരിച്ചുണ്ടെന്ന് എന്തൊരു മങ്ങലേക്കാൻ പോകുന്നില്ല. അതുതന്നെ വളരെയധികമായിട്ട് സന്തോഷത്തോടെയാണ് ആൾക്കാർ കാണുക. അപ്പോൾ ഇനിയും നമ്മൾ പുരോഗമിക്കുവാനുണ്ട്. അതിനനുസരിച്ച് ഇനി എത്ര വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന മേയറാശുവിനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഒരുമയോടുകൂടി ഒറ്റക്കെട്ടായിട്ട് സഭയിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് ശക്തി പരിശുദ്ധാത്മാ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിനൊപ്പം തന്നെ അഭിനയ അറിഞ്ഞിരിപ്പിതാനുണ്ട്. അന്ന് പത്രക്കാർ ചോദിച്ചു ഇനി വിധാ എന്നാ ചെയ്യാൻ പോകാം. വളരെ വളരെ സരസമായിട്ട് മറുപടി പറഞ്ഞു, ഞാനിവിടെയൊക്കെ കാണും, കർദ്ദിനാളിനടുത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അദ്ദേഹത്തെ അത് വിളിക്കുന്നിടത്തോളം പോകാൻ സാധിക്കും, അദ്ദേഹത്തിനാകാവുന്നിടത്തോളം സുവിശേഷ പ്രഘോഷണം നടത്താൻ സാധിക്കും. അതൊക്കെ ഒരു കാര്യമല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും, ഒരുപാട് നന്മയുള്ള കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളതിന് ചോദ്യം പ്രസക്തമാണ്. ഏതൊരു വൈദ്യനും ഇട്ട് എന്ത് ചെയ്യും, ഈ ദൈവവിളി എന്ന് പറയുന്ന സംഗതി ഈ ഭൗതിക മണ്ഡലത്തിലെ പോലെയല്ല, ഒരു കാനോനിക്കലായിട്ട് റെസിഗ്നേഷൻ വരുന്ന അപ്പുറത്തേക്ക് ഇത് മരിക്കുന്നവരെ നിലനിൽക്കുന്ന ദൗത്യമാണ്. ഏത് വൈദികൻ്റെയും അങ്ങനെ തന്നെയാണ്, മരിക്കുന്നവരെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊരു അവസരം ഈ അഭിന്ന പിതാവിനെ കുറിച്ച് പറയാൻ സാധിച്ചതിലെനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിനകത്ത് ആരോഗ്യം കൊടുക്കട്ടെ, ശക്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.